മറുനാടൻ മലയാളി ഉടമ ഷാജൻ സ്കറിയയും സിപിഎം എംഎൽഎ പിബി അൻവറും തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടത്തിനിടയിൽ അൻവറിനെതിരെ പരസ്യയുദ്ധം പ്രഖ്യാപിച്ച് തിരുവനന്തപുരം പ്രസ് ക്ലബ്. ഇതിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് മാധ്യമപ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. മറുനാടൻ മലയാളി ചാനലിലെ മാധ്യമപ്രവർത്തകരുടെ വീടുകളിൽ പോലീസ് നടത്തിയ റെയ്ഡും ഒരു മാധ്യമ സ്ഥാപനത്തിലെ കമ്പ്യൂട്ടറുകളും മറ്റു സാധനങ്ങളും എടുത്തുകൊണ്ട് പോയതിലും പ്രതിഷേധിച്ച് പ്രസ് ക്ലബും പത്രപ്രവർത്തക യൂണിയനും പ്രസ്താവന ഇറക്കിയിരുന്നു. എന്നാൽ യൂണിയന്റെ പ്രസ്താവനയെ കൊള്ളുകയും പ്രസ് ക്ലബിന്റെ പ്രസ്താവനയെ തള്ളുകയും ചെയ്ത പി വി അൻവർ എം എൽ എ പ്രസ് ക്ലബ് പ്രസിഡന്റിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിട്ടു. കള്ളൻ, അനധികൃത പിരിവുകാരൻ, സദാചാര പോലീസ്, ജോലിയില്ലാത്തവൻ എന്നൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ആക്ഷേപവും ആരോപണവുമാണ് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയത്. ഇതിനൊന്നും പ്രസ് ക്ലബ് മറുപടി നൽകിയിരുന്നില്ല. ഷാജൻ സ്കറിയയുമായുള്ള എം എൽ എയുടെ പോരാട്ടത്തിൽ പ്രസ് ക്ലബ് റഫറിയുടെ റോളൊന്നും എടുത്തിരുന്നില്ല. എന്നാൽ മാധ്യമപ്രവർത്തകരുടെ പൊതുവായ സ്വാതന്ത്ര്യത്തിൽ കടന്നുകയറ്റം നടത്തിയെന്ന പരസ്യമായ തോന്നൽ സമൂഹത്തിൽ ഉണ്ടായപ്പോഴാണ് പ്രതികരിക്കേണ്ടി വന്നത്. ഈ പ്രതികരണം ഒരിക്കലും അൻവർ എം എൽ എയെ വേദനിപ്പിക്കാൻ വേണ്ടിയുള്ളതായിരുന്നില്ല എന്നത് വ്യക്തവുമാണ്. എന്നിട്ടും എം എൽ എയുടെ ഇടപെടലും പോസ്റ്റുകളും പ്രസ് ക്ലബിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാ മാധ്യമപ്രവർത്തകരെയും അടച്ചാക്ഷേപിച്ചതിന് തുല്യമായി പോയി. ഇതിന് പരിഹാരം കാണേണ്ടത് സർക്കാർ തന്നെയാണ്. പത്രപ്രവർത്തക യൂണിയനും പ്രസ് ക്ലബും മാധ്യമപ്രവർത്തകരുടെ അവകാശ സംരക്ഷണത്തിനും സുരക്ഷയ്ക്കും പ്രവർത്തിക്കുന്ന രണ്ട് സംവിധാനങ്ങളാണ്. സമൂഹത്തിൽ ഏത് മാധ്യമപ്രവർത്തകനോ മാധ്യമ സ്ഥാപനമോ ഒറ്റപ്പെടുകയോ ആക്രമിക്കപ്പെടുകയോ ചെയ്താൽ അവരെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ളവർ. വർഗബോധമുള്ളവർക്ക് അത് മനസ്സിലാവുക തന്നെ ചെയ്യും. ഇവിടെ വിഷയമാക്കപ്പെട്ട മറുനാടൻ മലയാളി എന്ന ചാനലിൻ്റെ വാർത്തയോ അതിൻ്റെ ഉടമയോ ഒരു ഉപകരണം മാത്രമാണ്. മാധ്യമങ്ങളുടെ ഇടപെടൽ അസഹനീയമായി തോന്നുന്ന രാഷ്ട്രീയക്കാർക്ക് മാധ്യമങ്ങളെ മൂക്ക് കയറിടാനുള്ള ശക്തമായ അവസരം ഒരുക്കുകയാണ് ഇതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. മാധ്യമപ്രവർത്തകൻ്റെ ഭാഷ, രീതി, വേഷം, വിഷയം ഇവയെല്ലാം നിശ്ചയിക്കാൻ പോകുന്ന മൂക്ക് കയർ, അത് സോഷ്യൽ മീഡിയയുടെ ഇടപെടൽ സജീവമായ കാലം മുതലേ രാഷ്ട്രീയക്കാർ ആലോചിച്ചു പോകുന്ന കാര്യവുമാണ്. ഇന്നല്ലെങ്കിൽ നാളെ അതുണ്ടാകുമെന്ന പ്രതീക്ഷയും മാധ്യമപ്രവർത്തകർക്കുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെ പടച്ചുണ്ടാക്കുന്ന വാർത്തകളുടെ ആധിക്യം എടുത്തു പറയേണ്ട ഒന്നാണ്. വീടിൻ്റെ പിന്നാമ്പുറങ്ങളിലിരുന്ന് ആരെയും എന്തും പറയാമെന്ന അവസ്ഥയിലേക്ക് സോഷ്യൽ മീഡിയയെ ദുരുപയോഗം ചെയ്തവരാണ് മാധ്യമപ്രവർത്തനത്തിൻ്റെ അന്തസ്സ് കെടുത്തിയതെന്ന് പറയാതെ വയ്യ. എന്നാൽ പിന്നാമ്പുറ ഇക്കിളി വാർത്തകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൂട്ടർ സോഷ്യൽ മീഡിയയിൽ ഉണ്ടെന്നത് വിസ്മരിക്കാനുമാകില്ല. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി കരിയോയിൽ ഒഴിച്ച ഒരു യൂട്യൂബറും മാധ്യമപ്രവർത്തകനെന്ന ലേബലൊട്ടിച്ചാൽ എന്തു പറയാനാകും? ഇയാളെ കേൾക്കാനും അന്ന് ജനമുണ്ടായിരുന്നു എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ മാന്യമല്ലാത്ത ഭാഷയിലും കേട്ടറിവുകളും കണ്ടറിവുകളും ചേർത്ത് അടിച്ചിറക്കുന്ന വാർത്തകൾ സമൂഹത്തിനെ പുറകോട്ട് നടത്തുമെന്ന് ഉറപ്പാണ്. ഇത് തടയുക തന്നെ വേണം. അതിന് മുൻകൈയെടുക്കേണ്ടത് സർക്കാരും നിയമനിർമ്മാണ സഭയുമാണ്. അല്ലാതെ ജീവിതമാർഗത്തെ തടഞ്ഞ് ഗുണ്ടായുസം കാണിക്കാൻ ജനപ്രതിനിധി തന്നെ മുന്നിട്ടിറങ്ങുകയും സർക്കാർ അതിന് മൗനാനുവാദം കൊടുക്കുന്നുണ്ടെന്ന തോന്നൽ പരത്തുകയും ചെയ്യുന്നത് നേരായ മാർഗമല്ല. അത് ഏകാധിപത്യത്തിൻ്റെ വഴിയാണ്. ടി പി ചന്ദ്രശേഖരനെ കൊന്നത് സി പി എം അല്ലെന്ന നിലപാട് പോലെയാണത്. അതൊരു ജനാധിപത്യ സമൂഹത്തെ നയിക്കുന്ന സർക്കാരിന് ചേർന്നതുമല്ല. അതുകൂടി ഉറപ്പിച്ച് പറയാൻ കൂടിയാണ് പ്രസ് ക്ലബിൻ്റെ പ്രതിഷേധം. മറിച്ചൊരു ചിന്തയോ പ്രതികരണമോ ആരിൽ നിന്നുണ്ടായാലും വിഷയം ആളിക്കത്തും. പ്രതിഷേധത്തെ സംബന്ധിച്ച് പ്രസ് ക്ലബ് പറയുന്നത് ചില ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ എന്ന പേരിൽ ഭരണപക്ഷ എം എൽ എ തുടങ്ങിവെച്ച സൈബർ ഗുണ്ടായുസവും ഭീഷണികളും എല്ലാ സീമകളും ലംഘിച്ച് മുന്നോട്ട് പോവുകയാണ്. വിമർശിക്കുന്ന മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും ഇല്ലായ്മ ചെയ്യുകയാണ് ലക്ഷ്യം എന്ന മട്ടിലാണ് എം എൽ എയും സംഘവും മുന്നോട്ട് പോകുന്നത്. അൻവറിൻ്റെ അനധികൃത റിസോർട്ട്, തടയണ, കള്ളപ്പണം തുടങ്ങിയവയ്ക്കെ മാധ്യമങ്ങൾ വാർത്തയാക്കിയതോടെയാണ് അരിശം തുടങ്ങിയത്. കള്ളപ്പണക്കാരെയും ഗുണ്ടാ നേതാക്കന്മാരെയുമൊക്കെ ജനപ്രതിനിധി സഭകളിലേക്ക് മത്സരിപ്പിക്കുന്നത് ജനാധിപത്യ സംവിധാനങ്ങളെ അപകടപ്പെടുത്തുമെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഓർക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഭാവിയിൽ ഇതിൻ്റെയൊക്കെ ദുരവസ്ഥ അനുഭവിക്കേണ്ടി വരുമെന്ന് നേതൃത്വം തിരിച്ചറിയണം. ലക്ഷക്കണക്കിന് സാധാരണ പ്രവർത്തകർ ഇതൊന്നും അംഗീകരിക്കില്ലെന്ന് ഉറപ്പ്. വേട്ടയാടപ്പെടുന്ന മാധ്യമപ്രവർത്തകരെ പിന്തുണച്ചതിൻ്റെ പേരിൽ പ്രസ് ക്ലബ് പ്രസിഡന്റിനെ കൊല്ലുമെന്നും സൈബർ ഗുണ്ടകൾ സമൂഹ മാധ്യമങ്ങളിലും ഫോണിലും ഭീഷണി മുഴക്കുകയാണ്. പി വി അൻവർ എം എൽ എ തന്നെ ഭീഷണിപ്പെടുത്തിയതിനെതിരെ ഏഷ്യാനെറ്റ് ന്യൂസ് അസോസിയേറ്റ് എഡിറ്റർ വിനീവി ജോണും ഡി ജി പിക്ക് പരാതി നൽകി. വ്യാജ വാർത്തകളോ അസത്യങ്ങളോ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങളോ മാധ്യമപ്രവർത്തകരോ ഉണ്ടെങ്കിൽ അത് നിയമപരമായി നേരിടാൻ സർക്കാരിന് എല്ലാ അവകാശവുമുണ്ട്. അങ്ങനെ നേരിടേണ്ടതിന് പകരം ഒരു വ്യവസായി കൂലി ഗുണ്ടയുടെ പിൻബലത്തിൽ ഗുണ്ടായുസവും ഭീഷണിയും നടത്തുന്നത് അംഗീകരിക്കാനാവില്ല. മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെട്ട് നിയമസംഹിതയും ജനാധിപത്യവും അരക്കിട്ടുറപ്പിക്കണം.
മാധ്യമങ്ങളെ വെല്ലുവിളിക്കുകയും മാധ്യമ പ്രവർത്തകരെ 1-2-3 നമ്പറിട്ട് വകവരുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന എംഎൽഎയെ നിലയ്ക്ക് നിർത്താനും മാധ്യമ സ്വാതന്ത്ര്യം സംരക്ഷിക്കാനും മുഖ്യമന്ത്രി അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ മാധ്യമ പ്രവർത്തകർ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3-ന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നു. പ്രസ് ക്ലബിന് മുന്നിൽ നിന്ന് പ്രകടനം ആരംഭിക്കും. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും മുതിർന്ന മാധ്യമ പ്രവർത്തകരും സംസാരിക്കും. മാധ്യമ പ്രവർത്തകർക്കിടയിലെ പ്രശ്നങ്ങൾ മാധ്യമ പ്രവർത്തകർക്കുള്ളിൽ നിർത്തുകയും പറഞ്ഞു തീർക്കുകയും ചെയ്യുന്നതാണ് മാന്യത. ഒരാൾ തെറ്റുകാരനാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് കോടതിയും നിയമവ്യവസ്ഥയുമാണ്. അത് അതിൻ്റെ വഴിയെ നടക്കുകയും ചെയ്യും. അല്ലാതെ രാഷ്ട്രീയക്കാരെ കൂട്ടുപിടിച്ച് മാധ്യമ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കാനോ മാധ്യമ പ്രവർത്തകരെ കൊന്നുകളയാനോ ശ്രമിക്കുമ്പോൾ ഓർക്കുക, ഇന്നു ഞാൻ നാളെ നീ.